അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2021 മെയ് മാസത്തിൽ നടത്തിയ കേട്ടറ്റ് കാറ്റഗറി 4 സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പാട്ടാണ്. ആകെ 30 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനം ഇല്ലാതിരിക്കുകയോ വളരെ കുറച്ച് മാത്രം ഉത്പാദിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻസ്: മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഹീമോഫീലിയ, തലാസീമിയ, പാർക്കിൻസൺസ് രോഗം. ആൻസർ: ഓപ്ഷൻ സി, തലാസീമിയ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രാഗ് യാഥാസ്ഥിത സദാചാര തലത്തിൽ ഉൾപ്പെടുന്ന ഘട്ടമേത്? ഓപ്ഷൻസ്: ശിക്ഷയും അനുസരണവും, അന്തർവൈയക്തിക സമന്വയം, സാമൂഹിക സുസ്ഥിതി പാലനം, സാർവജനീന സദാചാര തത്വം. ആൻസർ: ഓപ്ഷൻ എ, ശിക്ഷയും അനുസരണവും. അടുത്ത ചോദ്യം, സാമൂഹ്യാനുഭവങ്ങൾ മെച്ചപ്പെട്ട പഠനാവസരങ്ങൾക്ക് സംഭാവന നൽകുന്നു എന്ന ആശയം വികസിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: ആൽബർട്ട് ബന്ദൂര, ഇവാൻ പാവ്ലോ, എബ്രഹാം മാസ്ലോ, എറിക്സൺ. ആൻസർ: ഓപ്ഷൻ എ, ആൽബർട്ട് ബന്ദൂര. അടുത്ത ചോദ്യം, ക്ലാസിക്കൽ അനുബന്ധനം എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻസ്: വിഗോഡ്സ്കി, പാവ്ലോ, മാസ്ലോ, ബ്രൂണർ. ആൻസർ: ഓപ്ഷൻ ബി, പാവ്ലോ. നെക്സ്റ്റ് ചോദ്യം, സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻസ്: ടോൾമാൻ, ബന്ദൂര, സ്കിന്നർ, എറിക്സൺ. ആൻസർ: ഓപ്ഷൻ ബി, ബന്ദൂര. അടുത്ത ചോദ്യം, ഭൗതിക വികാസവുമായി ബന്ധപ്പെട്ട് സമീപസ്ഥ വികാസ മണ്ഡലം എന്ന പ്രധാന ആശയം മുന്നോട്ട് വച്ചത് ആര്? ഓപ്ഷൻസ്: വിഗോഡ്സ്കി, ഉസുബൽ, ഗാഗ്നെ, ബ്രൂണർ. ആൻസർ: ഓപ്ഷൻ എ, വിഗോഡ്സ്കി. അടുത്ത ചോദ്യം, ഡേവിഡ് മെക്സലാൻഡിൻ്റെ അഭിപ്രായ പ്രകാരം അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട പ്രധാന 3 ആഗ്രഹങ്ങളാണ് സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം, ഭക്ഷണത്തോടുള്ള ആഗ്രഹം. ഓപ്ഷൻസ്: 1, 2 മറ്റും 3, 1, 2 മറ്റും 4, 2, 3 മറ്റും 4, 1, 3 മറ്റും 4. ആൻസർ: ഓപ്ഷൻ എ, 1, 2 മറ്റും 3. അതായത് സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം, ഇവ 3 അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള പ്രധാന 3 ആഗ്രഹങ്ങൾ. അടുത്ത ചോദ്യം, ആശയദാന മാതൃക എന്നത് മുന്നോട്ട് വച്ചത് ആര്? ഓപ്ഷൻസ്: ബ്രൂണർ, യാഷെ, കോൾബർഗ്, വിഗോഡ്സ്കി. ആൻസർ: ഓപ്ഷൻ എ, ബ്രൂണർ. 9 ചോദ്യം നോക്കാം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രശ്ന പരിഹരണ തന്ത്രത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം ശ്രദ്ധിക്കണം, ഉൾപ്പെടാത്തത് എന്നാണ്. ഓപ്ഷൻസ്: ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, അൽഗോരിതം, ആവർത്തിച്ചുള്ള വായന. ആൻസർ: ഓപ്ഷൻ ഡി, ആവർത്തിച്ചുള്ള വായന. അടുത്ത ചോദ്യം, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു എന്ന സവിശേഷത ബുദ്ധിവികാസത്തിൻ്റെ ഏത് ഘട്ടത്തിൻ്റേതാണ്? ഓപ്ഷൻസ്: ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാരഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം, പ്രാഗ് ജയഘട്ടം. ആൻസർ: ഓപ്ഷൻ ബി, പ്രാഗ് മനോവ്യാപാരഘട്ടം. അടുത്ത ചോദ്യം, 50 ഒരു വ്യക്തിയുടെ IQ 80 അയാളുടെ മാനസിക വയസ്സ് എത്രയായിരിക്കും? ഓപ്ഷൻസ്: 50, 45, 40, 35. ആൻസർ: ഓപ്ഷൻ സി, 40. അടുത്ത ചോദ്യം, സവിശേഷമായ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നതാണ് വായനാ വൈകല്യം. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പദമാണ്? ഓപ്ഷൻസ്: ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഹീമോഫീലിയ. ആൻസർ: ഓപ്ഷൻ ബി, ഡിസ്ലെക്സിയ. അടുത്ത ചോദ്യം, ജനനേന്ദ്രിയ കാലഘട്ടം എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ച വികാസഘട്ടം ഏത്? ഓപ്ഷൻസ്: ശൈശവം, ബാല്യം, നവജാതഘട്ടം, കൗമാരം. ആൻസർ: ഓപ്ഷൻ ഡി, കൗമാരം. 14 ചോദ്യം, ഇടയ്ക്കിടെ കണ്ണ് ചമക്കുക, നിറങ്ങൾ തിരിച്ചറിയാതിരിക്കുക, ദൂരെയുള്ള വസ്തുക്കൾ തിരിച്ചറിയാതിരിക്കുക, കണ്ണിൽ നിന്നും നീരൊലിപ്പുണ്ടാവുക എന്നിവ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻസ്: ഓട്ടിസം, സെറിബ്രൽ പ്ലാസി,
കാഴ്ചക്കുറവ്, പഠന പരിമിതി. ആൻസർ ഓപ്ഷൻ സി, കാഴ്ചക്കുറവ്. അടുത്ത ചോദ്യം, ഒരു വിദ്യാർത്ഥി തനിക്ക് പരീക്ഷയിൽ കുറഞ്ഞ സ്കോർ ലഭിച്ചതിന് ചോദ്യപേപ്പറിനെയും പഠന രീതിയെയും കുറ്റപ്പെടുത്തുന്നു. ഇത് എന്തിനുദാഹരണമാണ്? ഓപ്ഷൻസ് ഉദാത്തീകരണം, യുക്തീകരണം, അനുപൂരണം, പ്രക്ഷേപണം. ആൻസർ ഓപ്ഷൻ ഡി, പ്രക്ഷേപണം. അടുത്ത ചോദ്യം, പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് സന്നദ്ധതാ നിയമം, അതായത് ലോ ഓഫ് റെഡിനെസ് മുന്നോട്ട് വച്ചത് ആര്? ഓപ്ഷൻസ് ഒസുബൽ, സ്കിന്നർ, തോണ്ടൈക്ക്, പൗലോ. ആൻസർ ഓപ്ഷൻ സി, തോണ്ടൈക്ക്. അടുത്ത ചോദ്യം, സ്കീമ, സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പദങ്ങൾ ബുദ്ധിവികാസവുമായി ബന്ധപ്പെടുത്തി സിദ്ധാന്തം രൂപീകരിച്ചതാര്? ഓപ്ഷൻസ് വിഗോഴ്സ്കി, പിയാഷെ, ബ്രൂണർ, കോൾബർഗ്. ആൻസർ ഓപ്ഷൻ ബി, പിയാഷെ. അടുത്ത ചോദ്യം, വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ്. വ്യക്തിത്വത്തെ ഇങ്ങനെ നിർവചിച്ചത് ആരാണ്? ഓപ്ഷൻസ് ആൽബർട്ട്, ഐസക്, എറിക്സൺ, മാസ്ലോ. ആൻസർ ഓപ്ഷൻ എ, ആൽബർട്ട്. അടുത്ത ചോദ്യം, ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഉൾപ്പെടാത്തത് എന്നാണ്. ഓപ്ഷൻസ് വസ്തുനിഷ്ഠത, സാധുത, ഉയർന്ന സ്കോർ, വിശ്വാസ്യത. ആൻസർ ഓപ്ഷൻ സി, ഉയർന്ന സ്കോർ. അടുത്ത ചോദ്യം, വികാസവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് വികാസം അനുസ്യൂതമാണ്, വികാസം ക്രമീകൃതമാണ്, വികാസം സൂക്ഷ്മത്തിൽ നിന്ന് ആരംഭിച്ച് സ്ഥൂലത്തിലേക്ക് കടക്കുന്നു, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ആൻസർ ഓപ്ഷൻ സി, വികാസം സൂക്ഷ്മത്തിൽ നിന്ന് ആരംഭിച്ച് സ്ഥൂലത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം, അനുഭവാധിഷ്ഠിത പഠന ചക്രത്തിലെ നാല് ഘട്ടങ്ങൾ, മൂർത്താനുഭവങ്ങൾ, സജീവ പരീക്ഷണം, പ്രതിഫലനാത്മക നിരീക്ഷണം, അമൂർത്തമായ ആശയരൂപീകരണം, മൂർത്തമായ ആശയരൂപീകരണം. ഓപ്ഷൻസ് ഒന്ന്, രണ്ട്, മൂന്ന്, മറ്റും, നാല്. ഒന്ന്, മൂന്ന്, നാല്, മറ്റും, അഞ്ച്. ഒന്ന്, മൂന്ന്, നാല്, മറ്റും, അഞ്ച്. ഒന്ന്, രണ്ട്, നാല്, മറ്റും, അഞ്ച്. ആൻസർ ഓപ്ഷൻ എ, ഒന്ന്, രണ്ട്, മൂന്ന്, മറ്റും, നാല്. അടുത്ത ചോദ്യം, പഠന പുരോഗതി സ്ഥിരമായിരിക്കുന്ന പഠനവക്രം ഏത്? താഴെ നാല് പഠനവക്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ സ്ഥിരമായിരിക്കുന്ന പഠനവക്രം ഏതെന്ന് കണ്ടെത്താം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ചോദ്യം, ഉദ്ഗതിത പാഠ്യപദ്ധതി ഏറ്റവും അനുയോജ്യമായത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻസ് പോസ്റ്റ് ഡോക്ടർ തലം, ബിരുദാനന്തര തലം, ഹയർ സെക്കൻഡറി ഘട്ടം, സെക്കൻഡറി തലം. ആൻസർ ഓപ്ഷൻ ഡി, സെക്കൻഡറി തലം. അടുത്ത ചോദ്യം, പരിമാണാത്മക വിലയിരുത്തലിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് സർവേ, ചോദ്യാവലി, അഭിമുഖം, നിരീക്ഷണം. ആൻസർ ഓപ്ഷൻ ഡി, നിരീക്ഷണം. 25-ാമത്തെ ചോദ്യം, ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് റെയ്മണ്ട് കാറ്റൽ, സുക്കർമാൻ, എച്ച് ജെ ഐസക്, സിഗ്മണ്ട് ഫ്രോയിഡ്. ആൻസർ ഓപ്ഷൻ ഡി, സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പി ഡബ്ല്യു ഡി ആക്ട് 1995 പ്രകാരം ഭിന്നശേഷിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് പൂർണാന്തത, ശ്രവണവൈകല്യം, ഭേദമായ കുഷ്ഠരോഗം, ഡ്വാർഫിസം. ആൻസർ ഓപ്ഷൻ ഡി, ഡ്വാർഫിസം. അടുത്ത ചോദ്യം, സമായോജന ക്രിയാതന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് നിഷേധം, സർഗാത്മകത, ദമനം, ആക്രമണം. ആൻസർ ഓപ്ഷൻ ബി, സർഗാത്മകത. അടുത്ത ചോദ്യം നോക്കാം, കേൾവി പരിമിതിയുള്ള കുട്ടികളോടുള്ള അധ്യാപകൻ്റെ സമീപനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് കുട്ടിയെ മുൻനിരയിലിരുത്തുക, കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഹിയറിംഗ് എയ്ഡ്സിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക.
ഓപ്ഷൻസാണ് വായിച്ചത്. ആൻസർ ഓപ്ഷൻ സി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത ചോദ്യം, സംഭവപരമായ ഓർമ്മ ഏതിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് അർത്ഥപരമായ ഓർമ്മ, ദീർഘകാല സ്മരണ, ഇന്ദ്രിയ സ്മരണ, ഹ്രസ്വകാല സ്മരണ. ആൻസർ ഓപ്ഷൻ ബി, ദീർഘകാല സ്മരണ. അവസാനത്തെ ചോദ്യം, പഠിതാവ് പഠന നേട്ടത്തിലേക്ക് എത്താത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ശോധകം. ഓപ്ഷൻസ് ബുദ്ധിശോധകം, നിദാന ശോധകം, പ്രകടന ശോധകം, സിദ്ധിശോധകം. ആൻസർ ഓപ്ഷൻ ബി, നിദാന ശോധകം. ഇത്രയുമായാണ് സൈക്കോളജി പാട്ടിലുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.